വാർത്തകളുടെ തുടരുന്നു. സംസ്ഥാനത്ത് 148 പഞ്ചായത്തുകളിൽ കൂടി പ്ലസ് വൺ സ്കൂളുകൾ അനുവദിക്കാനുള്ള സർക്കാർ നീക്കം യാതൊരു ശാസ്ത്രീയ പഠനവും നടത്താതെയാണെന്ന് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഒഴിഞ്ഞുകിടന്നത് 400,000 സീറ്റുകളായിരുന്നു. ഈ വർഷം SSLC പാസ്സായവർക്ക് ആവശ്യമായ സീറ്റുകൾ ഉള്ളപ്പോഴാണ് പുതിയ സ്കൂളുകളും അധികം ബാച്ചുകളും അനുവദിക്കുന്നത്. ഇതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് അധ്യാപക സംഘടന തന്നെ ആരോപിക്കുന്നു. 2013-14 പ്ലസ് വണ്ണിന് അപേക്ഷിച്ചവരുടെ എണ്ണം 511,858. ആകെ ഉണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം 381,438. പ്രവേശനം നേടിയവർ 356,253. ഒഴിഞ്ഞുകിടന്നത് 25,185. ഈ വർഷം SSLC പാസ്സായവരുടെ എണ്ണം നോക്കാം. 442,678. ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം 369,818. VHSC, പോളിടെക്നിക്, ITI എന്നീ കോഴ്സുകളിൽ 100,000+ സീറ്റുകൾ. സ്വകാര്യ മാനേജ്മെന്റുകളിൽ ഇപ്പോഴൊരു പ്ലസ് ടു അധ്യാപകരുടെ നിയമനത്തിന് 30-35 ലക്ഷം രൂപ വാങ്ങുന്നു എന്നാണ്. ഒരു ബാച്ചോ അല്ലെങ്കിൽ രണ്ട് ബാച്ച് വരുന്ന ഒരു സ്കൂളെ കിട്ടുകയാണെങ്കിൽ 10-12 തസ്തികകൾ ഉണ്ടാകാം. ഇനി വരും വർഷങ്ങളിലെ വിവരം കൂടി നോക്കാം. നിലവിലെ കണക്കനുസരിച്ച് 2020 SSLC എഴുതുക 337,770 പേർ. ഇതിൽ എല്ലാവരും ഉപരിപഠനത്തിന് യോഗ്യത നേടിയാൽ പോലും ഇഷ്ടംപോലെ പ്ലസ് വൺ സീറ്റുകൾ ബാക്കി. ചില ജില്ലകളിൽ സീറ്റിനായി പിടിവലി നടക്കുമ്പോൾ മറ്റിടങ്ങളിൽ വിദ്യാർത്ഥികളെ കിട്ടാനേയില്ല. ഇത്തരത്തിലുള്ള സവിശേഷ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും പഠിക്കാതെയാണ് ചോദിക്കുന്നവർക്കെല്ലാം ഇഷ്ടംപോലെ പ്ലസ് വൺ സ്കൂളുകൾ അനുവദിക്കാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്നും KG കമലേഷ്, ശേഷ്യാനൻ ന്യൂസ്. തടസ്സങ്ങൾ തുടരുന്ന കൊച്ചി മെട്രോ. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ അനാവശ്യമെന്ന് KMRL MD ഏലിയാസ് ജോർജ്. സമരം ചെയ്യുന്നതിന് പകരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പദ്ധതിക്കായി ഒരുമിച്ച് നിൽക്കണം. അതിവേഗം മെട്രോ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഏലിയാസ് ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പര തുടരുന്നു. മക്കളാണ് മറക്കരുത്. സ്വന്തമായി ഉണ്ടായിരുന്ന കൂര നിലം പൊത്തിയിട്ടും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അച്ഛന്റെ ലൈംഗിക പീഡനത്തിനിരയായ കോട്ടയം കടുത്തുരുത്തിയിലെ പെൺകുട്ടിയും അവളുടെ അമ്മയും. കേസിന് പിന്നാലെ നാട്ടുകാർ ഏർപ്പെടുത്തിയ ഊരുവിലക്കാണ് വീട്ടിലേക്കുള്ള ഇവരുടെ വരവിന് തടസ്സമായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് നേരത്തെ വനിതാ കമ്മീഷനും പോലീസും ഒക്കെ ഇടപെട്ടെങ്കിലും ഇരയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. മകളെ പീഡിപ്പിച്ച അച്ഛനാവട്ടെ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയും ചെയ്തു. സംരക്ഷിക്കേണ്ട പിതാവ് കാമഭ്രാന്തനായപ്പോൾ ആ പെൺകുട്ടിക്ക് 9 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. മകളെ പീഡിപ്പിച്ച അച്ഛനെതിരെ പോലീസിൽ പരാതി നൽകിയതോടെ പ്രദേശത്തിനാകെ നാണക്കേടുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിയാണ് നാട്ടുകാർ ഊരുവിലക്കിയത്. പിന്നീട് കോട്ടയത്തെ സാന്ത്വനം എന്ന അനാഥാലയത്തിൽ അവർ കുറച്ചുകാലം അഭയം തേടി. തിരികെ വീട്ടിലേക്ക് ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞതായി സാന്ത്വനത്തിന്റെ നടത്തിപ്പുകാരി ആനി ബാബു പറയുന്നു. ആ സ്ഥലം കാണുന്നത് തന്നെ ഒരു അവർക്ക് പേടിയാണ്. അതുപോലെ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണല്ലോ, നാട്ടുകാരും സപ്പോർട്ടല്ല, അവരെ ഒറ്റപ്പെടുത്തുകയുള്ളൂ എന്നുള്ള 100% ഉറപ്പാണ്. പീഡനത്തിനിരയായ പെൺകുട്ടിയും സഹോദരിയും ഇപ്പോൾ മറ്റൊരു അനാഥാലയത്തിലാണ്. ജോലി തേടിപ്പോയ അമ്മ മറ്റൊരു നാട്ടിലും. സമൂഹത്തെ ഭയന്നിട്ട് തന്നെയാണ് ആ അമ്മയും മക്കളും അവരുടെ പേരിലുള്ള ഈ ചെറുതുണ്ട് ഭൂമിയിലേക്ക് തിരികെ വരാത്തത്. അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട സംവിധാനത്തിൻ്റെ വീഴ്ചയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. വരാക്കുന്ന് കോളനിയിലെ വീടിന് മുന്നിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തൃശൂർ പൂരലഹരി. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെയാണ് സാമ്പിൾ വെടിക്കെട്ട്. വെടിക്കെട്ട് മുൻ വർഷങ്ങളെക്കാൾ മികവുറ്റതാക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ മത്സരിക്കുകയാണ്. വാനത്ത് പൊട്ടാനിരിക്കുന്ന വർണ്ണ അമിട്ടികൾക്ക് മുകളിൽ മഴമേഘങ്ങൾ പൊട്ടിവീഴുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ തൃശൂരുകാർ. തയ്യാറെടുപ്പുകളെല്ലാം തകൃതിയാണ്. സ്പാനിഷ് സ്പെഷ്യൽ ഇനങ്ങളാണ് തിരുവമ്പാടി ലിസ്റ്റിലെ വെടിക്കെട്ടിനങ്ങൾ. ആകാശത്തുയർന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മിനിറ്റുകളോളം നിളങ്ങുന്ന മെക്സിക്കൻ ഗോൾഡ്, നക്ഷത്രക്കൂട്ടങ്ങൾ ഒഴുകി നടക്കുന്ന അനുഭവം തരുന്ന സ്റ്റാർ വാർ, പ്രകാശം പുഴ പോലെ പരന്നൊഴുകുന്ന ലാൽഡി ഗുഡിയ എന്നിവയൊക്കെയാണ് ഇത്തവണത്തെ തിരുവമ്പാടിയുടെ സ്പെഷ്യലുകൾ. രണ്ടിനും ശബ്ദത്തിനു പോലെ തന്നെ വർണ്ണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കുറേ വർഷങ്ങളായി തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇക്കൊല്ലം അത് അതുപോലെ തന്നെ രണ്ടിനും പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇക്കൊല്ലം വെടിക്കെട്ട് ഒരുക്കിയിട്ടുള്ളത്. പാറമേക്കാവിന്റെ അണിയറയിലും ഒരുക്കങ്ങൾ തകൃതിയാണ്. മാനത്തെത്തിയാൽ 20 നില വരെ പൊട്ടിവിടരുന്ന റവല്യൂഷനും പൂക്കൾ പോലെ പ്രകാശം വിരിഞ്ഞിറങ്ങുന്ന വലിയ ഹാരവും
മാനത്ത് മിന്നിത്തെളിയുന്ന മിന്നാമിന്നിയുമൊക്കെ പാറമേക്കാവുകാർ പരസ്യമാക്കിയ സ്പെഷ്യലുകൾ. തിരുവമ്പാടി സ്പാനിഷ് സ്റ്റൈലിലാണെങ്കിൽ പാറമേക്കാവ് ദുബായ് ശൈലിയിലാണ്. ഒരു ഡി എസ് എഫ് മോഡൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ചെയ്യുന്ന തരത്തിലുള്ള അമിട്ടുകളാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ തുടർന്ന് ഒരു 40 മിനിറ്റ് തുടർച്ചയായി അമിട്ടുകൾ മാനത്ത് വിരിയുന്നുണ്ട്. അതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ സ്പെഷ്യലായിട്ട്. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി മുണ്ടത്തിക്കൂട് സതീശനും പാറമേക്കാവിന് വേണ്ടി ദേശമംഗലം ബാബുവുമാണ് വെടിക്കെട്ടൊരുക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരുകാർക്ക് പരസ്പരം ചോദിക്കാൻ ഒരു കാര്യം മാത്രം, ആരാവും കലക്കുക, മഴമേഘങ്ങളോ അതോ അമിട്ടുകളോ? ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശ്ശൂർ. മൂർഖൻ കുഞ്ഞുങ്ങൾ വിരിയുന്നത് കണ്ടിട്ടുണ്ടോ? അത്തരമൊരു സംഭവം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നു. കോളേജിലെ പ്രത്യേകം സജ്ജീകരിച്ച അന്തരീക്ഷത്തിൽ 12 മൂർഖൻ കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞത്. ഇനിയും 15 മുട്ടകൾ വിരിയാൻ കാത്തിരിക്കുന്നു. മേപ്പാടി തോമാട്ടുചാലിലെ അഹമ്മദിന് പറമ്പിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെയും മുട്ടകളും കിട്ടുന്നത്. പാമ്പിനെ കാട്ടിൽ വിട്ട അഹമ്മദ് ഒപ്പമുണ്ടായിരുന്ന 27 മുട്ടകൾ വെറ്റിനറി കോളേജിൽ എത്തിച്ചു. കോളേജിലെ വൈൽഡ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ വിരിയാനായി ഉണ്ടാക്കിയത് 27 ഡിഗ്രി താപനിലയിൽ പ്രത്യേകം ക്രമീകരിച്ച അന്തരീക്ഷം. സാധാരണയായി 50 മുതൽ 60 ദിവസം വരെ എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ എടുത്തത് ഒരാഴ്ച മാത്രം. തള്ളപ്പാമ്പ് അടയിരുന്നതിനാൽ കോളേജിൽ എത്തിച്ചപ്പോൾ തന്നെ മുട്ടകൾ വിരിയാൻ പാകമായിരിക്കാമെന്നാണ് ഇതിന് വിദഗ്ധർ നൽകുന്ന വിശദീകരണം. ആദ്യത്തെ അനുഭവമാണ്, കോബ്രനെ ആദ്യത്തെ അനുഭവമാണ്. വെനമസ് അല്ലാത്തതിന് നമ്മൾ ആദ്യം വിരിയിച്ച് വിട്ടിട്ടുണ്ടെങ്കിലും വെനമസ് സ്നേക്കിൽ ആദ്യമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായും എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിൽ ഇതിനെ റിലീസ് ചെയ്യുന്നതാണ്. 27-ൽ 15 കുഞ്ഞുങ്ങൾ ഇതിനോടകം പുറത്തിറങ്ങി. ബാക്കിയുള്ളവയ്ക്കായി കാത്തിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിയിലെ വൈൽഡ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ. മുഴുവൻ വിരിഞ്ഞ് ഒരു മാസമെങ്കിലും കഴിഞ്ഞ ശേഷമായിരിക്കും വനത്തിൽ കൊണ്ടുവിടുക. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. വാർത്തകൾ തുടരുന്നു. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ചലച്ചിത്ര ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രഭാത പരിപാടിക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രഭാത പരിപാടിയായ വാർത്താ പ്രഭാതത്തിനാണ്. കമലിന്റെ നടനാണ് മികച്ച ചിത്രം. മികച്ച സംവിധായകനായി ശ്യാമപ്രസാദും നടനായി ജയറാമും നടിയായി മീനയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഐപിഎല്ലിൽ ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ആദ്യ മത്സരത്തിൽ ഡൽഹി ഡെയർഡെവിൾസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ദില്ലി ഫിറോസ് ഷാ കോട്ട്ലയിലാണ് മത്സരം. ഹോം ഗ്രൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈയോട് തോറ്റതിന്റെ ക്ഷീണത്തിലാണ് ഡൽഹി. കൊൽക്കത്തയും കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കിങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും. ആദ്യ തോൽവിയുടെ നാണക്കേട് മാറ്റാനാണ് പഞ്ചാബ് ഇറങ്ങുന്നത്. എന്നാൽ ദില്ലിയെ ഹോം ഗ്രൌണ്ടിൽ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ചെന്നൈ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.